സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായം 36 തന്റെ ഗോളടി മികവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് യൂറോകപ്പിലെ ആദ്യ മത്സരത്തിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തെളിയിച്ചു. പോർച്ചുഗലിനെ കിരീടത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുകയാണ് ഇപ്പോൾ ഇതിഹാസ താരം. ഇതിനിടയും റൊണാൾഡോ അടുത്ത സീസണിലും യുവന്റസിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ടീം വിടാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിനിടെ റൊണാൾഡോ നൽകിയത്. ഇതിനിടെ റൊണാൾഡോയെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രംഗത്തുണ്ട് എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. 17 മില്യൺ പൗണ്ടിന്റെ പ്രതിവർഷ ഓഫർ നൽകി ഈ സമ്മറിൽ റൊണാൾഡോയെ ടീമിൽ എത്തിക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇറ്റാലിയൻ മാധ്യമമായ ഗസറ്റ ഡെല്ലോ സ്പോർട്ട് ആണ്. ഇരു ക്ലബുകളും കരാറിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫറിന്റെ ഭാഗമായി പോൾ പോഗ്ബയെ യുണൈറ്റഡിൽ നിന്ന് യുവന്റസിലേക്ക് എത്തുമെന്നും ഇറ്റാലിയൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുവന്റസുമായി 1 വർഷ കരാർ കൂടി ബാക്കിയുണ്ടെങ്കിലും റൊണാൾഡോ ഈ സമ്മറിൽ ക്ലബ് വിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാണ് സൂചന. യുവന്റസിന്റെ പുതിയ പരിശീലകനായി ചുമതല ഏറ്റെടുത്ത മാസിമിലിയാനോ അലേഗ്രിക്കും റൊണാൾഡോ ടീമിൽ തുടരണമെന്ന നിർബന്ധമില്ല. റൊണാൾഡോയെ ഉൾപ്പെടുത്താതെയുള്ള ഗെയിം പ്ലാനുമായാണ് അലേഗ്രി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, തനിക്ക് കീഴിൽ നേരത്തെ കളിച്ച പോഗ്ബ ടീമിൽ തിരിച്ചെത്തണമെന്നും അലേഗ്രി ആഗ്രഹിക്കുന്നു. ഫ്രഞ്ച് ക്ലബായ PSG പോകുന്നതിനാണ് റൊണാൾഡോ പ്രഥമ പരിഗണന നൽകുന്നത് എന്നാണ് ഗസറ്റ ഡെല്ലോ സ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ കിലിയൻ എംബാപ്പയുടെ ക്ലബിലെ ഭാവിയെ ആശ്രയിച്ചാകും ഈ മാറ്റം സംഭവിക്കുക. അതായത് എംബാപ്പെ PSG വിടുകയാണെങ്കിൽ മാത്രമേ റൊണാൾഡോ പാരീസിൽ എത്താൻ സാധ്യതയുള്ളൂ. PSG കരാർ പുതുക്കാത്ത എംബാപ്പെ ക്ലബ് വിടാനുള്ള സന്നദ്ധത പലതവണ അറിയിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡ് എംബാപ്പയെ സ്വന്തമാക്കാൻ സജീവമായി രംഗത്തുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എംബാപ്പയുടെ തീരുമാനത്തിന് ശേഷം മാത്രമേ റൊണാൾഡോ PSG എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. സ്പോർട്ടിംഗ് ലിസ്ബൺ, റയൽ മാഡ്രിഡ് എന്നീ ക്ലബ്ബുകൾക്കും റൊണാൾഡോയെ ടീമിലെത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.